على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة بأيدينا قلت حيلتنا أعظنا انظرنا أدركنا يا رسول الله صلى الله عليه وسلم يا رحمة الله إني خائف وجل يا نعمة الله إني مفلس آني وليس لي عمل نلقى العليم به سوى محبتك العظمى وإيماني. فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم رحم الله مايا الملك الجبار يا الله നിന്റെ ഫളൽ കൊണ്ട് റഹ്മത്തുല്ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫ് കൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലഹ്യങ്ങളെ കൊണ്ട് ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച അഹലു സുന്നയുടെ ഈ പ്രദേശത്തെ നേതാക്കൾ സംഘാടകർ ഇതിനോട് സഹായിച്ചവർ സഹകരിച്ചവർ ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ എത്തിപ്പെട്ട സയ്യിദന്മാരും ഉലമാക്കളും ഉമറാക്കളും സ്നേഹജനങ്ങളും ബായാറ് സ്വലാത്തിലും കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംഘടനകളുമായി സ്ഥാപനങ്ങളുമായി പ്രവർത്തനങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട സ്നേഹികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പ്രിയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണമല്ലോ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലോ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലോ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ഇന്ന് നമ്മിൽ നിന്ന് വട പറഞ്ഞ ബഹുമാനപ്പെട്ട സയ്യിദ് ജബാർ അലി ഷിഹാബ് തങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും ദറജ ഉയർത്തണം റഹ്മാനെ, ഖബർ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹ്യങ്ങൾ അജുവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാ. ആദരണീയരായ ശ്രോതാക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, പ്രസംഗിക്കുന്നില്ല ബഹുമാനപ്പെട്ട പഴശ്ശി ഉസ്താദിന്റെ വളരെ സാരസമ്പൂർണമായ
മണിക്കൂറുകൾ നീണ്ട പ്രഭാഷണം ഇവിടെ നടന്നു കഴിഞ്ഞു. ഒമാൻ യാത്ര കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്ന് ഇനി തൊട്ട് സമയത്തുള്ള ട്രെയിനിന് കാസർഗോട്ടേക്ക് മടങ്ങാനുള്ളതുണ്ടോ? അൽഹംദുലില്ലാ, നമ്മുടെ ഈ കുഴിപ്പുറത്തെ നമ്മോടുള്ള ആ സ്നേഹം അറിയിച്ചുകൊണ്ട് നമ്മുടെ മമ്പുറം തിരുങ്ങാടി വലിയ ജുമായത്ത് പള്ളി കുഴിപ്പുറം സഹദി അവരുടെയൊക്കെ അങ്ങേയറ്റത്തെ ക്ഷണം മാനിച്ചുകൊണ്ട് നമ്മോടുകൂടെ വേദി പങ്കിട്ട ലത്തീഫ് സഹദി ഭാഷി ഉസ്താദ്, മറ്റിവിടെ കൂടിയ സകല ഉസ്താദുമാരും എല്ലാവർക്കും ഞങ്ങൾക്കും അഹ്ലു സുന്നയുടെ ഹദുമയിൽ ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. എല്ലാ ദുനിയാവിലും ആഖിറത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് സലാമത്ത് നൽകണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ, ഇസ്സത്തേറ്റിത്തരണം റഹ്മാനെ. സകല അഅദായങ്ങളെ ഷർറിൽ നിന്നും നീ പ്രത്യേകമായ ഹിഫ്ളു നൽകി ഞങ്ങളെ സലാമത്താക്കണം റഹ്മാൻ. റജബുൻ ഷഹറുല്ലാ എന്ന റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പരിചയപ്പെടുത്തിയ പവിത്ര മാസത്തിലാണ് നമ്മുടെ ഇങ്ങനെയുള്ള ഒരു സംഗമം. അൽഹംദുലില്ലാ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഇസ്റാ മിഅ്റാജ് സംഭവിച്ച ഈ ഉമ്മത്തിന് അഞ്ചു വക്ത് നിസ്കാരം അല്ലാഹു സമ്മാനിച്ച, തങ്ങൾ ബർക്കത്ത് കൊണ്ട് ദുആ ചെയ്ത, അഅ്മാലുകൾക്ക് പ്രത്യേകം സ്വീകാര്യതയുള്ള, ദുആക്ക് ഇജാബത്തുള്ള വളരെ ശ്രേഷ്ഠമായ ദിനരാത്രികളെ പ്രത്യേകിച്ച് റമദാനു ഷെരീഫിലെ പ്രതീക്ഷിച്ച് ആ മാസത്തിൽ എത്തിപ്പെടാൻ വിശ്വാസി ജനങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മഹനീയ മാസമാണ് റജബ് മാസം. അതുകൊണ്ട് തന്നെ ഈ റജബ് മാസത്തിലാണ് എന്തവിടെ പരിപാടി, ബഹുമാനപ്പെട്ട ഹാജ തങ്ങളുപ്പാപ്പാന് അവിടുത്തെ ആണ്ട് നേർച്ച സംഘടിപ്പിച്ച് ഇവിടെ നടന്നു വരുന്ന മഹത്തായ ഹിഫ്ളുൽ ഖുർആൻ സ്ഥാപനം ഉൾപ്പെടെയുള്ള അഹ്ലു സുന്നയുടെ സ്ഥാപനങ്ങൾ അല്ലാഹു കബൂലാക്കി തരട്ടെ. സഹായികൾക്ക്, സ്നേഹികൾക്ക് ഏറ്റെടുത്ത ദുനിയാവിലും ആഖിറത്തിലും നീ സന്തോഷം നൽകണം റഹ്മാന്. റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞു, അൽ മർഉ മഅമൻ അഹബ്ബ, ആര് ആരെ സ്നേഹിച്ചോ അവരെ കൂടെയാണെന്ന്. അപ്പൊ മഹാന്മാർ, സ്വാലഹീങ്ങൾ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, മഹത്തുക്കൾ, മുത്തഖീങ്ങൾ, ഖുർആൻ പറഞ്ഞതുപോലെ മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി തയ്യാറാക്കി വെച്ച സ്വർഗം, ആ സ്വർഗത്തിൽ സ്വാലഹീങ്ങളെ സ്നേഹികൾക്ക് ഈ സ്നേഹബന്ധം നിലനിർത്തിയതുപോലെ സ്വർഗത്തിലും അത് പങ്കിടാൻ അവസരം നൽകുമെന്നാണ് തങ്ങൾ പറഞ്ഞത്. തെറ്റുകുറ്റങ്ങളും വേണ്ടാതരങ്ങളും മോശപ്പെട്ട പ്രവൃത്തികളുമായി നടക്കുന്ന ആളുകളെ സ്നേഹിച്ചാൽ അവരെ നെഞ്ചിലേറ്റി മുസ്ലിം ചെറുപ്പക്കാരുൾപ്പെടെ ചെറുപ്പക്കാരികളടക്കം സിനിമയുടെയും സീരിയലിന്റെയും പിറകിലോടിയിട്ട് അല്ല പൊരുത്തപ്പെടാത്ത, ദീൻ ഉൾക്കൊള്ളാൻ പറ്റാത്ത, നിഷിദ്ധമായ വിഷയങ്ങളുമായി ഇടപെടുന്ന ആളുകളുടെ പിന്നണികളായി ജീവിക്കുന്നുവെങ്കിൽ ഖുർആൻ നമ്മോട് സത്യപ്പെടുത്തിയതുപോലെ തെറ്റുകാരായ ആളുകൾക്ക് കടുകടുത്ത ശിക്ഷയുണ്ട് നരകത്തിൽ, വേദനാജനകമായ കടുത്ത അദാബുണ്ടെന്ന് ഖുർആൻ നമ്മോട് ഉണർത്തിയിട്ടുണ്ടെങ്കിൽ
തെറ്റുകാരായ ആളുകളുടെ സ്നേഹികൾക്ക് ഈ രൂപേണ അള്ളാഹുവിന്റെ ദീൻ അനുവദിക്കാത്ത മോശപ്പെട്ട പ്രവർത്തനങ്ങളുമായി നടക്കുന്ന ആളുകളുടെ പിന്നണികൾക്ക് അവരോടൊപ്പം സഹവാസമുണ്ടാകും. അതാണ് തങ്ങൾ പറഞ്ഞതിന്റെ പൊരുൾ. ഞാൻ കൂടുതൽ നീട്ടിപ്പറയുന്നില്ല. അതുകൊണ്ട് ഈ മഹത്തായ റജബ് മാസത്തിന് വലിയ ബഹുമാനമുണ്ട്. നമ്മുടെ പൂർവകാല മഹത്തുക്കൾ, നമ്മുടെ പൂർവീകർ എന്തൊരു വലിയ ആദരവാണ് റജബിനും ഷഅബാനിനും റമദാനിനും ഒക്കെ. അള്ളാഹു ആദരിച്ചവർക്കുള്ള ആദരവ്, ആദരിച്ചതിനുള്ള ആദരവ്, അതൊക്കെ നിലനിർത്തി ഈമാൻ കൊണ്ട് നിറഞ്ഞ വ്യക്തികളായിരുന്നു പൂർവീകർ. സമയത്തിന് ബഹുമാനമുണ്ട്, സ്ഥലങ്ങൾക്ക് ബഹുമാനമുണ്ട്, വ്യക്തികൾക്ക് ബഹുമാനമുണ്ട്, ദിവസങ്ങൾക്ക് ബഹുമാനമുണ്ട്, മാസങ്ങൾക്ക് ബഹുമാനമുണ്ട്. അതെല്ലാം ഉൾക്കൊള്ളാൻ വിശ്വാസിക്ക് കഴിയണം. അള്ളാഹു ആദരിച്ചവരെ ആദരിക്കുക, ആദരിച്ചതിനെ ആദരിക്കുക. അത് മിനൽ ഈമാൻ, ഈമാന്റെ വലിയ ഭാഗമാണ്, ഈമാനിൽപ്പെട്ടതാണ്. ഖുർആൻ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ശിആറുകളെ തഅലീം ചെയ്യുക എന്നുള്ളത്, ആദരിക്കുക എന്നുള്ളത്, അത് കൽബിന്റെ തഖ്വയാണ്, അത് മുത്തഖീങ്ങളുടെ ഖുലുഖാണ്, മുത്തഖീങ്ങളുടെ സ്വഭാവമാണ്. അത് ഇല്ലാതായി പോയാൽ, അതിനോട് അനാദരവായി പോയാൽ ഈമാൻ തന്നെ കോട്ടം പറ്റിപ്പോകും. അപ്പൊ റജബിന്റെ മഹത്വത്തെ കളങ്കപ്പെടുത്തുന്ന പ്രവർത്തനം ഒരു മുസ്ലിമിൽ സംഭവിച്ചാൽ ഈമാൻ കോട്ടം തെറ്റാൻ കാരണമാകും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ മാസത്തിന്റെ ബഹുമാനത്തിന് നിരക്കാത്ത വല്ല വാക്കുകളോ വല്ല നോട്ടങ്ങളോ വല്ല ഇടപെടലുകളോ ഒരു മുസ്ലിമിൽ സംഭവിച്ചാൽ ഈമാൻ കോട്ടം തട്ടാൻ അത് കാരണമാകും. അതുകൊണ്ട് ഹറാമായ വിഷയങ്ങളിൽ നിന്ന് വഴിമാറണേ മുസ്ലിമീങ്ങളെ. ഇന്നിപ്പോ ശാരീരിക രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ, മാനസിക രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ, വ്യാപകമായി ക്യാൻസർ പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ നമ്മുടെ സ്നേഹികൾ, സാധുവായ ഞാൻ ഇന്നും എത്ര ആംബുലൻസിലാണ് ഇന്ന് കയറിയത്, എത്ര ആയിരം ആളുകളാണ് ഇന്ന് വന്ന് സങ്കടപ്പെട്ട് പറഞ്ഞത്, നാവിലും ബ്രെയിനിലും കണ്ണിലും ബ്രസ്റ്റിലും വയറ്റിലും സ്വകാര്യ അവയവങ്ങളിലും അടക്കം ക്യാൻസർ പിടിപെട്ടിട്ട്, കാലിൽ ക്യാൻസർ പിടിപെട്ട് കാല് മുഴുവനും മുറിച്ചു മാറ്റാൻ പറഞ്ഞിട്ട് സങ്കടപ്പെട്ട് തേങ്ങി തേങ്ങി കരയുന്ന എത്രയോ ആളുകളാണ്. അർഹമുർ റഹീമായ അല്ലാഹുവേ, ആഫിയത്ത് നൽകണം റഹ്മാനെ. അവയവങ്ങൾ മാറ്റിവെക്കേണ്ട, മാറ്റേണ്ട, ഓപ്പറേഷൻ ചെയ്യേണ്ട അവസ്ഥയിൽ ഞങ്ങളിൽ ഒരാളെയും സ്നേഹികളെയും നീ പരീക്ഷിക്കല്ല റഹ്മാൻ. താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ. ഞങ്ങളിൽ ഒരാൾക്ക് ക്യാൻസർ അടക്കം മാരക രോഗങ്ങളും പ്രയാസങ്ങളും നൽകല്ല റഹ്മാൻ. എന്നാൽ ശരീരത്തിന് ക്യാൻസർ പിടിപെടുന്നത് പോലെ നമ്മുടെ ഈമാൻ പിടിപെടുന്ന ഏറ്റവും വലിയ മാരക രോഗമാണ് ബിദ്അത്ത്, പുത്തനാശയം. ഈ പരിസരത്തൊന്നും പിന്നെ അത്തരക്കാർ കൂടുതൽ ഇല്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അജ്മീർ തങ്ങൾ പാപ്പാന്റെ ഹജാ പാപ്പയുടെ അസീസ് അവിടുത്തെ ഉറൂസ് നടത്തുമ്പോൾ അതിനെ പരിഹസിക്കുന്ന ഇത്തരം കക്ഷികൾ, റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞു, ഇമാം ദൈലമി ഉദ്ധരിക്കുന്നു, ദിക്റുൽ അംബിയായ ഇബാദ, അംബിയാക്കളെ ബഹുമാനം പറയൽ ഇബാദത്താണെന്നും, വദിക്റു സ്വാലിഹീന കഫാറ, ഔലിയാക്കളെ ബഹുമാനം പറയൽ അത് മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ പൊറുപ്പിക്കാൻ കാരണമാണെന്നാണ് തങ്ങൾ പറയുന്നത്.
ഖുർആനിൽ അമ്പിയാക്കളെ ബഹുമാനം പറഞ്ഞിട്ടില്ലേ? പിന്നെ ആരെ പറഞ്ഞു പറ്റൂല എന്ന് മൗലിദിലും ഒക്കെ അതല്ല. ഇന്നിപ്പോ ഹാജ ഉപ്പാപ്പയുടെ മൗലിദ് ഇവിടെ ഓതിക്കാണും. അതിൽ ബഹുമാനപ്പെട്ടവരുടെ താരീഖുകളും കറാമത്തുകളും ഒക്കെയല്ലേ അതിലുള്ളത്? അത് ഖുർആൻ നോക്കിയാലും കേട്ടില്ലേ? ഖുർആനിൽ മഹാന്മാരുടെ, ഇപ്പൊ നിങ്ങൾ നോക്ക്, നമ്മൾ സാധാരണ ഓതുന്ന ഒരു മൗലിദാണല്ലോ, എല്ലാരും എപ്പോഴും ഓതുന്ന ഒരു മൗലിദാണ് മംഗൂസ് മൗലിദ്. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹരി റബീഉൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വ ഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമീ വ സമ്മാഹു മുഹമ്മദ. ഖുർആന്റെ ശൈലി പോലെ തന്നെ ഖുർആൻ നിങ്ങൾ നോക്കി, ഇത് റജബ് മാസല്ലേ? സൂറത്തുൽ ഇസ്രാഇൽ തങ്ങളെ ഇസ്രാഇലിനെ സംബന്ധിച്ച് വളരെ ബഹുമാനത്തോടെ പറയുന്നില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. ഖുർആന്റെ അതേ ശൈലിയിൽ സംബന്ധിച്ചാണോ മൗലിദ് അതാ ഉള്ളതെങ്കിൽ അവരുടെ ബഹുമാനവും അവരുടെ താരീഖുകളും അവരുടെ കറാമത്തുകളും അമ്പിയാക്കളുടെ മുഅ്ജിസാത്തുകളും അത് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതല്ലേ? കലീമുല്ലാഹി മൂസ, റൂഹുല്ലാഹി ഈസാ, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിമുസ്സലാത്തു വസലാം തുടങ്ങിയ 25 വരുന്ന അമ്പിയാക്കളെ ബഹുമാനം ഖുർആനിൽ അല്ലാഹു വലിയ ആദരവോടെ സാക്ഷ്യപ്പെടുത്തുന്നു. സൂറത്ത് യൂസുഫ്, യൂസുഫ് അലൈഹിസ്സലാത്തു വസലാമിന്റെ പേരിൽ തന്നെ മറ്റ് അമ്പിയാക്കളെ പേരിൽ സൂറത്തുകളുണ്ട്. അവരുടെ മുഅ്ജിസാത്ത് ഖുർആൻ ചർച്ച ചെയ്യുന്നുണ്ട്. ഔലിയാക്കളെ ബഹുമാനം ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അല ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇമാം റാസി അടക്കമുള്ള മഹാന്മാർ ആ ആയത്തിന്റെ തഫ്സീറിൽ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ സ്വാലിഹീങ്ങളുടെ ബഹുമാനം ധാരാളം എഴുതി കാണുന്നു. അസ്ഹാബുൽ കഹ്ഫിന്റെ ബഹുമാനം ഖുർആനിലില്ലേ? അവരുടെ കറാമത്തുകൾ ഉൾപ്പെടെ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഞാൻ പാടില്ല, അത് തെറ്റാണ്, അത് നരകത്തിലാണ് എന്നൊക്കെ ഖുർആനിന്റെ അഡ്രസ്സിൽ വന്ന് തൗഹീദിന്റെ പേര് പറഞ്ഞ് വല്ല പുത്തൻവാദിയും പ്രചരിപ്പിച്ചാൽ അവർക്ക് ഖുർആൻ ഉൾക്കൊള്ളാൻ പറ്റുമോ? കാരണം ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ വിഷയങ്ങളെ തള്ളിയിട്ട് ഞങ്ങൾ ഖുർആന്റെ ആളുകളെന്ന് പറഞ്ഞാൽ അത് മൗഢ്യമല്ലയോ? ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. അതുകൊണ്ട് മഹാന്മാരെ സ്നേഹിച്ച് അവരെ ആദരിച്ച് ആ ആദരവ് നിലനിർത്തി അതിനെ കളങ്കപ്പെടുത്തുന്ന വല്ല പുത്തൻവാദിയും നമ്മെ സമീപിച്ച് നമ്മുടെ ആഹ്റം നഷ്ടപ്പെടുത്താൻ ഖുർആനിന്റെയോ തൗഹീദിന്റെയോ പേര് പറഞ്ഞ് വല്ല പുത്തൻവാദിയും നമ്മെ സമീപിച്ചു കഴിഞ്ഞാൽ പൂർവകാല മഹത്തുക്കൾ കൈമാറിയ ആശയാദർശങ്ങൾ അത് തെറ്റാണെന്നും കുഫ്രാണെന്നും നരകത്തിലാണെന്നും പറഞ്ഞ് നമ്മെ ചതിക്കാനൊരുങ്ങിയാൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഫയ്യാക്കും, നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ. വയ്യാഹും, അവരെ നിങ്ങൾ കാത്തോളണേ. ലാ യുദല്ലൂനക്കും, നിങ്ങൾ വഴികേടി തരത്തിലേക്ക് പെടണ്ട. വലാ യഫ്തിനൂനക്കും, നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങാതെ. പരിശുദ്ധ ഇസ്ലാം, ഇന്ന ദീന അൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹു തൃപ്തിപ്പെട്ട മതം പവിത്ര ഇസ്ലാമാണെന്ന് ഖുർആൻ ബഹുമാനം പറഞ്ഞിട്ട് ഏതാണ് ഇസ്ലാം എന്ന് ഖുർആൻ അവതരിച്ച റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളാണ് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ഏതാണ് ഇസ്ലാം? ഖാൽ മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മല. ആ ആശയം പരമ്പര പരമ്പര പരമ്പരയായി അസ്ഹാബിൽ നിന്ന് അയ്മത്തിലൂടെ പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സറുകളിലൂടെ അഖീദയുടെ ഉലമകളിലൂടെ കറാമത്തിന്റെ അഹലുകാരായ ഔലിയാക്കൾ അനുഫീങ്ങൾ മുത്തഖീങ്ങളായ ഉലമാ സദാത്തുക്കൾ സയ്യിദന്മാർ
അവരിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ സത്യപ്രസ്ഥാനം അത് സുന്നി പ്രസ്ഥാനം മാത്രമാണ്, അത് അഹ്ലു സുന്ന മാത്രമാണ്, അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച ആളുകൾക്ക് മാത്രം അല്ലാഹു ആദരിച്ചവരെ ആദരിക്കാനും അല്ലാഹു സ്നേഹിച്ചവരെ സ്നേഹിക്കാനും അല്ലാഹു പിന്തുടരാൻ പറഞ്ഞവരെ പിന്തുടരാനും പറ്റൂ എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയിട്ട് ഇൻഷാ അല്ലാഹ് റജബ് 27 സുന്നത്തായ നോമ്പ് അനുഷ്ഠിക്കാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരന്മാരെ നാം സന്നദ്ധരാകണം. ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഒരാൾ റജബ് 27 നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് 60 കൊല്ലം നോമ്പെടുത്ത കൂലി അല്ലാഹു കൊടുക്കും. 60 മാസം നോമ്പെടുത്ത കതബല്ലാഹു ലഹു സിത്തീന ശഹ്റ 60 മാസക്കാലം നോമ്പെടുത്ത കൂലി ഒരൊറ്റ ദിവസത്തെ നോമ്പ് കൊണ്ട് അല്ലാഹു അടിമകൾക്ക് വലിയ നിലക്ക് ഓശാരം നൽകുന്ന മഹത്തായ മിഅ്റാജ് റജബ് 27 പകലിലെ സുന്നത്തായ നോമ്പ് ഒരിക്കലും നഷ്ടപ്പെടുത്തല്ലേ. ആ വലിയ ബഹുമാനമുള്ള നോമ്പെടുത്ത് ഇനി നമുക്ക് വരാൻ പോകുന്ന പവിത്രമായ അങ്ങനെ പറയുകയാണെങ്കിൽ ധാരാളം പറയാണ്ട് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. അത്രയും ബഹുമാനമുള്ള പുണ്യമാക്കപ്പെട്ട ദിനരാത്രികളെ മാസങ്ങളൊക്കെ നാം സ്വീകരിക്കുന്നത് ക്ലിയറായ മനസ്സോടെ, ശുദ്ധമായ കറകളഞ്ഞ മനസ്സോടെ അതിനെ സ്വീകരിക്കാൻ നമുക്ക് പറ്റണം. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വഴിമാറണം. ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങളൊക്കെ കള്ളു കുടിച്ചവർ, കഞ്ചാവ് കുടിച്ചവർ, ഹൻസ്, പാൻപരാഗ്, മധു, ബ്രൗൺ ഷുഗർ, മയക്കുമരുന്നുൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ, ലഹരി ഉപയോഗം, വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും വർദ്ധിപ്പിച്ച ഇക്കാലം അത്തരം തോന്നിവാസങ്ങൾ പലിശയുമായിട്ടുള്ള ഇടപെടലുകൾ, ഹറാമുകൾ, നിഷിദ്ധമായ കാര്യങ്ങൾ ജീവിതത്തിൽ പറ്റിപ്പോയ ആളുകൾ അല്ലാഹുവിനെക്കൊള്ള കൽബ് തിരിച്ച് തൗബ ചെയ്ത് ഇനി തെറ്റ് ചെയ്യില്ല എന്ന നിലക്ക് അദ്ഖിയ പറഞ്ഞതുപോലെ ഉതുലുബു മതബം ബിന്നദാമതി മുഖ്ലിഅ وبعزم ترك الذنب فيما استقبل وبراءة من كل حق الآدم ولهذه الأركان فرع وكملا الله الله ജീവിതത്തിൽ പൈശാചിക പ്രേരണയിൽ അകപ്പെട്ടു എന്നിൽ ധാരാളം തെറ്റുകുറ്റം സംഭവിച്ചു അല്ലാ മാപ്പു നൽകണം റബ്ബേ ഇനി ഞാൻ തെറ്റ് ചെയ്യൂല എന്ന നിലക്ക് ഖൽബുൽ അസ്മ ചെയ്ത് ഉറപ്പിച്ച് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വഴിമാറി ഹക്കടപാടുകളൊക്കെ പരസ്പരം വാക്കാൽ പറഞ്ഞത് വാക്കാൽ പൊരുത്തപ്പെടുവിച്ച് സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ കൊടുത്തു പറഞ്ഞ് തീർത്ത് അല്ലാഹുവിനെക്കൊള്ള ഒരു അടിമ കരഞ്ഞു പറഞ്ഞ് കൽബ് തിരിച്ചാൽ ഖുർആൻ പറയുന്നു ഇന്നഹു കാന ഒഫാറ അവൻ ധാരാളം പുറത്തു കൊടുക്കുന്ന റബ്ബാണ്. അങ്ങനെ ശുദ്ധമായ നിലക്ക് ചെറിയ കാലായുസ് റബ്ബിന്റെ പൊരുത്തത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്തായി സമർപ്പിക്കണേ മുസ്ലിമീങ്ങളെ. സുൽത്താനുൽ ഹിന്ദ് ഖാജ ഉപ്പ റളിയല്ലാഹു അൻഹു അടക്കമുള്ള വലിയ വലിയ കറാമത്തിന്റെ അഹലികാരായ മഹാന്മാർ മുസ്ലിം ഉമ്മത്തിന് നൽകിയ സന്ദേശം എന്താണ്? അദ്ദുനിയ ദാറുൽ ഫനാ ഇല്ല ഇല്ല, ഈ ദുനിയാവിന് നിലനിൽപ്പില്ല, ഇവിടത്തെ ഉമ്മവാപ്പ നിലനിൽക്കില്ല, ഇവിടത്തെ മക്കള് നിലനിൽക്കില്ല,
ഭാര്യഭർത്തൃ ജീവിതത്തിലെ സന്തോഷത്തിന് നിലനിൽപ്പില്ല. ഇവിടുത്തെ വീടുകളും ഫ്ളാറ്റുകളും കൊട്ടാരങ്ങളും അധികാരവും ആരോഗ്യവും ഭംഗിയും ഒന്നിനും ഒന്നിനും നിലനിൽപ്പില്ല. വൽആഖിറതു ദാറുൽ ഖുലൂദ്, ശാശ്വതമായ ലോകം, അത് പാരത്രിക ലോകമായ ആഖിറമല്ലയോ? അത് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയില്ലയോ? കമാ ഖാല തആല വൽആഖിറതു ഖൈറും വഅബ്ഖാ, ശേഷിക്കുന്ന ലോകം പാരത്രിക ലോകമാകുന്ന ആഖിറമാണ്. ആ ആഖിറം സമ്പാദിക്കാനാണ് ബുദ്ധിയുള്ള മുസ്ലിം അവരുടെ ഉംറിന് ആയുസ്സിനെ ചെലവഴിക്കേണ്ടത്. ഞാൻ എന്നിങ്ങനെ ഓർത്തുപോയി, ആംബുലൻസിലും മുമ്പിലേക്ക് സ്ട്രെച്ചറിൽ കൊണ്ടുവന്ന രോഗികളൊക്കെ വലിയ വലിയ സമ്പന്നന്മാരടക്കം, സഖറാത്തിന്റെ വലി വലിക്കുന്ന സമയം, എന്തുണ്ടായിട്ടെന്ത് കാര്യം? എല്ലാം നഷ്ടമാകാൻ ശ്വാസമടങ്ങിയാൽ മുഴുവനും അസ്തമിച്ചില്ലയോ? ഒന്നിനും നിലനിൽപ്പില്ല. മരിക്കാൻ പ്രായപരിധിയില്ല, ആൾനോട്ടമില്ല, എവിടെ വെച്ച് എന്ന് എങ്ങനെ എന്നില്ല. ടൈം എത്തിക്കഴിഞ്ഞാൽ വലയും അഹ്റല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹ, അവധിയെത്തിയാൽ ഒരു സെക്കൻഡ് അല്ലാഹ് പിന്തിപ്പിക്കൂല. അതുകൊണ്ട് ആ ഒരു ഓർമ്മ എപ്പോഴും നമ്മുടെ കൽബിൽ വേണം. അടുത്ത റമദാനും അങ്ങനെ റജബ് ഉൾപ്പെടെയുള്ള മാസങ്ങളെ അന്യ സമയങ്ങളെ സമൊക്കെ സ്വീകരിക്കാൻ നമുക്ക് ആയുസ്സുണ്ടോ? ഒരു രോഗമില്ലല്ലോ എന്ന നിലക്ക് സമാധാനിക്കണ്ട. മരിക്കാൻ രോഗത്തിന് രോഗം വേണ്ട. പെടുന്നനെ പെടുന്നനുള്ള മരണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അവസാന കാലഘട്ടമാണ്. ലോകാകെ അട്ടിമറിയാൻ പോവുകയാണ്. ആലിമീങ്ങളെ ചീത്ത പറയുന്ന വളരെ മോശപ്പെട്ട നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുന്ന വലിയ തെറ്റ്, അത് ഗൗരവമുള്ള തെറ്റ്. അത് മുസ്ലിമീങ്ങളെ അതിന്റെ ഗൗരവം നാം മനസ്സിലാക്കണം. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ നിറച്ച്, ആ ഹബ്ബനാൽ അഷ്കനാൽ നമ്മുടെ കൽബ് നിറച്ച്, അവിടത്തെ പരിധിയില്ലാത്ത നിലക്ക് സ്നേഹിച്ച്, ജീവിതത്തിൽ കളവ് പറയാതെ, അഴിമതി പറയാതെ, ഫിതന ഉണ്ടാക്കാതെ, ഫസാദാക്കാതെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയാതെ, ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്താതെ, ഞാൻ പറയുന്നു നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാ സെറ്റിലും ക്വട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും ഏർപ്പെടാൻ മുസ്ലിമിന് പറ്റില്ല. അത്തരം തിന്മകളിൽ നിന്ന് നാം വഴിമാറി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ തയ്യാറാകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സ്വലാത്ത് ചൊല്ലി മന്ദിരിച്ച തേന് ഈ സദസ്സിൽ വിതരണം ചെയ്യുന്നു. അർഹമുർവാഹിമായ അതെ, നമ്മൾ മന്ദിരിച്ച തേൻ തന്നെ. സ്വലാത്ത് ചൊല്ലി തിബുൽ കുലൂബ് സ്വലാത്ത് ചൊല്ലി മന്ദിരിച്ച തേന് ഈ സദസ്സിൽ വിതരണം ചെയ്യുന്നു. നല്ല ഒരു സംഖ്യ കൊടുത്ത്, ഒരു 100 രൂപയിൽ കുറയാത്ത സംഖ്യ കൊടുത്ത് എല്ലാവരും അത് ഏറ്റെടുക്കണം. അള്ളാഹുവേ, ക്യാൻസർ അടക്കം ഏത് രോഗാണെങ്കിലും ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫയാക്കണം റഹ്മാനെ. ദുനിയാവിൽ ആഖിറത്തിലെ പ്രയാസങ്ങൾ നീക്കണം റഹ്മാനെ. കടങ്ങൾ ഉണ്ടെങ്കിൽ വീട്ടാൻ വഴി എളുപ്പമാക്കണം റഹ്മാനെ. ആവശ്യങ്ങൾ പൂർത്തീകരിക്കണം റഹ്മാനെ. കുറഞ്ഞ സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് നമ്മുടെ അബ്ദുർ റഷീദ് ബാക്കവി ഉൾപ്പെടെയുള്ള ഒരുപാട് നമ്മുടെ സ്നേഹികൾ സയ്യിദന്മാരും ആലിമീങ്ങളും നിറഞ്ഞ സദസ്സ് തന്നെയാണ് ഈ സ്റ്റേജ്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാ, ബായാറ് സ്വലാത്ത് ഈ വരുന്ന ഏപ്രിൽ മാസം 20-ാം തീയതിയാണ് ബായാറ് സ്വലാത്ത്. എല്ലാവരും ബായാറ് സ്വലാത്തിന് വരണം. അതുപോലെ കാടാമ്പുഴ, എന്റെ നാട്ടിലെ ജാറത്തുങ്ങൽ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് മെയ് മാസം 7-ാം തീയതി തിങ്കളാഴ്ചയാണ്. ധാരാളം സ്വലാത്തുകൾ സ്ഥിരമായിട്ട് മുടങ്ങാത്ത എത്തുന്ന എത്രയോ ചെറുപ്പക്കാരി നാട്ടുകാർ ഈ സദസ്സിലുണ്ട്. നമ്മുടെ ഹമീദ് ഉൾപ്പെടെയുള്ള ഒരുപാട് നമ്മുടെ സ്നേഹികൾ ഈ സദസ്സിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും ഇങ്ങോട്ട് അടുത്ത് വന്നിട്ട് നമുക്ക് ദ്വാരം മജ്ലിസ് പൂർത്തിയാക്കാം. سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه
وسلم صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين سهودرن مره ആരും ഈ സദസ്സിൽ വെച്ച വെള്ളം രണ്ടാമത് മന്ദിരിക്കാൻ ഇങ്ങോട്ട് കാണിക്കരുത്. ഇവിടെ നമ്മുടെ ശൈതിയുൾപ്പെടെയുള്ള ഈ നാട്ടിലെ പ്രമുഖരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഹിഫ്ദുൽ ഖുർആൻ കോളേജിൻ്റെ ബിൽഡിംഗ് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മഹത്തായ സംരംഭം നിങ്ങളെ ഏറ്റെടുത്ത് അതിനെ വളർത്തി വലുതാക്കി ഉയർത്തി കൊണ്ടുവരണം. അതിനോട് അകമഴിഞ്ഞ എല്ലാ നിലയിലുള്ള സഹായ സഹകരണങ്ങൾ ഈ സദസ്സിലും തുടർന്നും ഉണ്ടാകണം. അതിൻ്റെ ഒരു തുടക്കം എന്ന നിലക്ക് ഒരു 25,000 രൂപ ഈ റജബിലെ മഹനീയ രാത്രിയിൽ 25,000 അള്ളാഹുവിൻ്റെ ഖുർആൻ ഹിഫ്ദാക്കുന്ന, അള്ളാഹുവിൻ്റെ കലാമായ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന മക്കളുടെ അവർക്ക് താമസിക്കാനുള്ള ബിൽഡിങ്ങിൻ്റെ നിർമ്മാണ വിഷയത്തിലേക്ക് നൽകാൻ തരാൻ പറ്റുന്ന ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അള്ളാഹുവെ നീ അവരെ ഏറ്റെടുക്കണം റഹ്മാനെ, അവർക്ക് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, അവരെ പ്രശ്നങ്ങൾ നീ പരിഹരിക്കണം റഹ്മാനെ. ഏത് രോഗമാണെങ്കിലും ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫയാക്കണം റഹ്മാനെ. ആര്? അൽഹംദുലില്ലാ, തിരുരങ്ങാടി കുഞ്ഞിക്കോയ ഹാജി. അള്ളാഹുവെ ഹാജിയെ നീ ഏറ്റെടുക്കണം റഹ്മാനെ, കബൂലാക്കണം റഹ്മാനെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ, അവരെ ദുനിയാവിൽ ആഖിറത്തിലുള്ള പ്രയാസം നീക്കി കൊടുക്കണം റഹ്മാനെ, മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. അബ്ദുൽ മജീദ് സാഹിബ്, 25,000 അള്ളാഹുവെ നീ കബൂലാക്കണം റഹ്മാനെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാഹ്. അവരിലും കുടുംബത്തിലും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ലോ. എല്ലാ നിലയിലും സദ്ഭാഗുന്ന നീ തുണയാകണം റഹ്മാനെ. മൂസ 25,000, ഹാർട്ടിന് ബ്ലോക്കാണ്, അള്ളാഹുവെ നീ നീക്കണം റഹ്മാനെ, ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ പ്രയാസം നീ ആഫിയത്താക്കണം റഹ്മാനെ, എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാനെ. ഇനി മഴ ചെറുങ്ങനെ, അൽഹംദുലില്ലാ, ചെറിയൊരു ചാറ്റൽ മഴ. എന്തായാലും ഇനി ഇവിടെ സഹദി ഉസ്താദിന്റെ പിരിവ് നടന്നിട്ടുണ്ടാവൂലല്ലേ, അല്ലേ? ആ ഞാൻ പിന്നെയും പിരിക്കാന്ന് പറഞ്ഞാല് ഇനി ഒരു 10 രൂപ തരാൻ പറ്റുന്നവരുണ്ടോ? ഒരു സഹോദരി, ആ നേരത്തെ 6,000 ചില്ലറുപ്യ നേരത്തെ പറഞ്ഞ ഒരു സഹോദരി വിവാഹം ശരിയാകാൻ നിയ്യത്ത് ചെയ്ത് 25,000 രൂപ അള്ളാഹുവെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ അതിന് പരിഹാരം നൽകി ഖൈറായ ഇണ നൽകണം റഹ്മാനെ, പ്രയാസങ്ങൾ നീക്കി കൊടുക്കണം റഹ്മാനെ, ദുനിയാവും ആഖിറവും സന്തോഷത്തിലാക്കണം അല്ലാഹ്. ആ നമ്മള് സയ്യിദിന്റെ ശിഷ്യനും കൂടിയായ നമ്മുടെ പ്രിയപ്പെട്ട യാഖൂബ് മുസ്ലിയാർ 10,000 രൂപ അള്ളാഹുവെ ഇൽമിൽ ബർക്കത്ത് ചെയ്യണം അല്ലാഹ്.
നാഫിയ ഇൽമിനെ ഏറ്റി കൊടുക്കണം. അല്ലാ കുടുംബത്തിലും ജീവിതത്തിലൊക്കെ ഖൈറും റഹ്മത്തും വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഇനി 10,000 തരാൻ പറ്റുന്ന ഒരു ആരെങ്കിലും ഇൻഷാല്ലാ ഞാൻ ദ്വാരക്കാണ്. അതല്ല ഞാൻ എന്റെ പ്രസംഗത്തിൽ ദ്വാരനല്ലോ, എന്റെ ബസ് തന്നെ 6,666 രൂപ. ഉമ്മാക്ക് ആഫിയത്ത് നൽകണം റഹ്മാനെ. തലച്ചോ തല ബ്രെയിനുമായി ബന്ധപ്പെട്ട രോഗം ക്യാൻസർ അടക്കം നീ ശിഫയാക്കണം റഹ്മാനെ. ആഫിയത്ത് നൽകണം റഹ്മാനെ. സലാമത്ത് നൽകണം റഹ്മാനെ. ഭാര്യന്റെ ഓപ്പറേഷൻ അത് റാഹത്താവാനാണ് കുഞ്ഞിക്കോയ ഹാജി നേരത്തെ സംഖ്യ പറഞ്ഞത്. അള്ളാഹു റാഹത്താക്കട്ടെ, അള്ളാഹു ഷിഫാക്കട്ടെ, അള്ളാഹു സുഖപ്പെടുത്തട്ടെ. ഇനി ദ്വാരക്കട്ടെ 6,666 ഹാർട്ടിന്റെ രോഗം നീ ശിഫയാക്കണം റഹ്മാനെ. സന്തോഷത്തിലാക്കണം റഹ്മാനെ. 5,000 അബൂക്കർ സാഹിബ് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്തട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സന്തോഷത്തിലാക്കണം റഹ്മാനെ.
അയ്യായിരം അബൂബക്കർ സാഹിബ്, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ആകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.